OnePlus Nord 2 ഈ ഒരു ഫോൺ ആണ് നമ്മൾ കണ്ടത്. ഈ ഒരു ഫോൺ ഈവൻ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പല ഫോണുകളേക്കാൾ കുറച്ച് ബെറ്റർ ആയ ഒരു OnePlus Nord 2 ഫോൺ ആണ്. അതായത് OnePlus-ന്റെ ഫോണുകൾ നോക്കിയാൽ നമുക്കറിയാം നോഡ് സി ഒക്കെ ഇറങ്ങിയിട്ട് നമുക്ക് അത്രയും വലിയ പ്രശ്നമൊന്നും തന്നില്ല. ബട്ട് ഈ ഒരു ഫോൺ ഇത് ഒരു ഡീസെന്റ് ആയ OnePlus മുൻകാലങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ആ ഒരു കിഡിലൻ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ നമുക്കറിയാം ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഫോണാണെന്നാണ് പറയുന്നത്. ഈവൻ പോക്കോ F3 GT-യേക്കാൾ ഒരുപാട് മേഖലകളിൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയ നല്ല ഫോണാണെന്നാണ് പറയുന്നത്. സോ നോഡിന്റെ അപ്ഡേഷൻ അല്ലേ അപ്പൊ ചെറിയൊരു അപ്ഡേഷൻ അല്ലേ വരുള്ളൂ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ തെറ്റി. കുറച്ച് നല്ല രീതിക്കുള്ള അപ്ഡേഷനും കാര്യങ്ങളുമാണ് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ നോക്കാം. വേറെ അൺബോക്സിംഗിന്റെ വലിയ പ്രൊസീജിയർ ഒന്നും ഞാനിവിടെ കാണിക്കുന്നില്ല. സിമ്പിളായിട്ട് ബോക്സിലേക്കാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഒരു സെറ്റ് ഡോക്യുമെന്റേഷൻ കുറച്ചധികം ഡോക്യുമെന്റേഷൻ ഒക്കെ വരുന്നുണ്ട്. 65 വാട്ടിന്റെ ചാർജറുണ്ട്. ടൈപ്പ് സി കേബിള് വരുന്നുണ്ട്. ഒരു കേസും നല്ലൊരു കേസും കാര്യങ്ങളും വരുന്നുണ്ട്. സിമ്മ് ജെറ്റ് ടൂൾ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. നമുക്കിതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അൺബോക്സിംഗിന്റെ വലിയൊരു ടൈമൊക്കെ കഴിഞ്ഞു പോയി. നമ്മൾ അതുകൊണ്ട് തന്നെ അതൊക്കെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ഫോണിലേക്ക് വരുമ്പോൾ OnePlus Nord 2 നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഡിസൈൻ നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഭയങ്കര അട്രാക്റ്റീവ് ആയ ഇന്നോവേറ്റീവ് ആയ പുതിയൊരു ഡിസൈൻ ആയിട്ട് തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷേ എല്ലാവർക്കും ഈ ഒരു ഫോണിന്റെ ഡിസൈനും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടു. അതിന്റെ കാരണം ഇത് കയ്യിൽ പിടിക്കുമ്പോൾ ഒരു ഇൻഹാൻഡ് ഫീൽ എന്ന് പറയുന്നത് അടിപൊളിയാണ്. സോ നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ് ഈ ഒരു ഫോണിന്റെ മെയിൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് 32 മെഗാപിക്സലിന്റെ സോണി സെൻസറാണ് സെൽഫിക്ക് കൊടുത്തിരിക്കുന്നത്. പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പാണ്. 6.4 inch വരുന്ന ഫ്ലൂയിഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഫ്രണ്ടിലുള്ളത്. റിയർ സൈഡിൽ 50 megapixel സോണി സെൻസറാണ് മെയിൻ ക്യാമറയായിട്ട് കൊടുത്തിരിക്കുന്നത്. 8 megapixel വൈഡ് ആംഗിൾ ക്യാമറയും പിന്നെ ഒരു മോണോ സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട്. താഴെ നോക്കിയാൽ സ്പീക്കർ ഗ്രില്ലും അതേപോലെ ടൈപ്പ് സി പോർട്ടും മെയിൻ മൈക്രോഫോണും ഒരു സിം ട്രേ ഡുവൽ സിം സപ്പോർട്ട് ചെയ്യുന്നു. മെമ്മറി കാർഡിന്റെ ഓപ്ഷൻ ഇല്ല. റൈറ്റ് സൈഡിലാണെങ്കിൽ പവർ ബട്ടൺ അതേപോലെ വോളിയൂം സ്ലൈഡർ. ലെഫ്റ്റ് സൈഡിൽ വോളിയൂം റോക്കേഴ്സ്. ടോപ്പിലാണെങ്കിൽ ഒരു നോയ്സ് കാൻസലിംഗ് മൈക്രോഫോൺ. ഇത്രയുമാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. സോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നല്ല ഇഷ്ടമായോ അതോ യൂഷ്വൽ ആയിട്ടുള്ള OnePlus-ന്റെ ഒരു ഡിസൈൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയോ? എനിക്ക് യൂഷ്വൽ ആയിട്ട് OnePlus കൊണ്ടുവരാറുള്ള ആ ഒരു ഡിസൈൻ ആയിട്ട് തന്നെ തോന്നിയുള്ളൂ. ബട്ട് കയ്യിൽ പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല ക്വാളിറ്റി പ്രീമിയം ഫോൺ കൈപ്പിടിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. കംഫർട്ടബിൾ ആണ്. 8.2 mm തിക്നെസ്സേ ഉള്ളൂ. വെയിറ്റ് ആണെങ്കിൽ 159 grams. ഓവറോൾ ഡീസെന്റ് ആയ ഒരു ഫോൺ കയ്യിൽ പിടിക്കുന്ന നല്ലൊരു ക്വാളിറ്റി എക്സ്പീരിയൻസ്. സോ നല്ലൊരു ഡിസൈനും ബിൽറ്റും ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കണ്ടിട്ട് അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഡിസൈനിലല്ലോ ബാക്കിയുള്ള കാര്യങ്ങളല്ലേ എല്ലാം പവർ ഇരിക്കുന്നത്. നമുക്ക് നോക്കാം. പക്ഷെ അതിനിടയ്ക്ക് ഒരു കാര്യം, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാനൊരു ക്യാഷ് കർവ് ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ പ്രത്യേകിച്ച് ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്താണ് കൊടുക്കാതിരുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. മറന്നു പോയതാണ്, വേറെ ഒന്നുമല്ല, ഞാൻ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സംഗതി ഇന്ത്യ മറ്റേ രക്തം ടാറ്റ ടീമൊക്കെ ഫണ്ട് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ്. ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് ക്യാഷ് ബാക്ക് ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നൊരു സംഗതിയാണത്. ആമസോൺ, മിന്ത്ര, ആജിയോ തുടങ്ങിയ ഒരു ഒട്ടനവധി പ്ലാറ്റ്ഫോമുകൾ വരുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ക്യാഷ് ബാക്ക്, അവിടെയുള്ള ഓഫറുകൾക്കൊക്കെ പുറമെ, കൂപ്പണുകൾക്കൊക്കെ പുറമെ, ക്യാഷ് കർവ് ആപ്ലിക്കേഷൻ്റെ വക എക്സ്ട്രാ ക്യാഷ് ബാക്ക് കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ചെന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈനപ്പ് ചെയ്യുമ്പോൾ പ്രതാപ് 25 എന്നുള്ള ഒരു കോഡ് ഉപയോഗിക്കുക. സോ നിങ്ങൾക്ക് അപ്പം തന്നെ ഒരു 25 രൂപയുടെ ക്യാഷ് ബാക്ക് അവിടെ കിട്ടും. പിന്നെ പർച്ചേസ് ചെയ്യാൻ സിമ്പിളാണ്. അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോമാണോ വേണ്ടത് അത് സെർച്ച് ചെയ്യുക. ഓറഞ്ച് ബട്ടൺ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ കയറി നോർമലായിട്ട് അങ്ങ് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഇതിൻ്റെ ഏണിംഗ് സെഷനിൽ കുറച്ച് ക്യാഷ് ബാക്ക് എക്സ്ട്രാ കിട്ടിയിരിക്കുന്നത് കാണാം. അതാണ് നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ക്യാഷ് ആയിട്ട് തന്നെ ബാങ്കിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കൂപ്പൺ ആയിട്ട് മാറ്റിക്കൊണ്ടും യൂസ് ചെയ്യാം. പിന്നെ ഈ രീതിയിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും ഒരു 10 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് 200 രൂപയുടെ ഒരു കൂപ്പണൊക്കെ ഗിവ് അവേ ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്. നോർമലി നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പർച്ചേസ് ചെയ്താൽ മതി, അവർക്ക് ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ഗിവ് അവേയുടെ റിസൾട്ട് വരുന്ന സമയത്ത് അവർ അതിൻ്റെ റിവാർഡായ 200 രൂപയുടെ ആമസോൺ കൂപ്പൺ തരുകയും ചെയ്യും. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇത്തവണ ശരിയായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പോയി വേണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യുക. യൂസ് ചെയ്യാം, നല്ലൊരു ആപ്ലിക്കേഷനാണ്. പൊതുവേ നമ്മളെല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. എന്തായാലും കഴിഞ്ഞ തവണ അതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കാൻ മറന്നുകൊണ്ട് ഇവിടെ ഒന്ന് കൂട്ടിച്ചേർത്തന്നേ ഉള്ളൂ. എന്തായാലും നമുക്കിനി ഫോണിലേക്ക് തിരിച്ചു വരാം. ഇനി നമുക്കിവിടെ നോക്കാനുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളുമാണ്. 6.43 inch വരുന്ന ഒരു ഫ്ലൂയിഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് നിങ്ങൾക്കിവിടെ കാണാൻ. ഡിസ്പ്ലേ ഒരു ഡീസൻ്റ് ആയ ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ട്. പക്ക സ്മൂത്താണ്. 90 Hz റീഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നതുകൊണ്ട് തന്നെ പക്ക സ്മൂത്താണ്. വൈഡ് ബൈ 11 സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. ആമസോൺ, നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെ നിങ്ങൾക്ക് ഫുൾ HD കണ്ടന്റുകൾ സ്ട്രീം ചെയ്ത് കാണാം. ഓവറോൾ നല്ല സൺലൈറ്റ് വിസിബിലിറ്റിയും കാര്യങ്ങളുണ്ട് നിങ്ങൾക്കിവിടെ കാണാം. ഞാനിപ്പോൾ ഇത് ഡയറക്റ്റ് ഔട്ട്ഡോർ ലൈറ്റിലാണ് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ലൊരു ക്വാളിറ്റി ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് തരുന്നുണ്ട്. വിഷ്വൽസ് ആയാലും ശരി, നോർമൽ നാവിഗേഷൻ ആയാലും ശരി, എല്ലാത്തിലും ഡീസൻ്റ് ആയ ഒരു വിസിബിലിറ്റി നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. സോ നല്ലൊരു സൺലൈറ്റ് വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള ഈവൻ ഏത് ഔട്ട്ഡോർ സിറ്റുവേഷനിലും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ കണ്ടന്റുകൾ കാണാനും ആസ്വദിക്കാനും സാധിക്കുന്ന നല്ലൊരു ഡിസ്പ്ലേ ഈ ഫോണിലുണ്ട്. സോ അതൊരു ഡീസൻ്റ് ആയ സെറ്റപ്പാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് വന്നാലോ. കാരണം ഇതിൻ്റെ ഞാൻ ഡിസ്പ്ലേയിൽ പറഞ്ഞു 90 Hz റീഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ട്. സ്മൂത്താണ്.
പെർഫോമൻസും കൂടി ആ ഒരു സ്മൂത്ത്നെസിന്റെ ഘടകമാണ്. നല്ല രീതിയിലുള്ള പെർഫോമൻസ്, മീഡിയടെക്കിന്റെ ഡൈമൻസിറ്റി 1200 എന്ന പ്രോസസ്സറാണ്. നല്ല രീതിയിലുള്ള ഒരു നോർമൽ യൂസർ എക്സ്പീരിയൻസ് ആണ്. ഒരു തരത്തിലുള്ള ലാഗോ എന്തെങ്കിലും സ്ട്രക്ചേഴ്സോ ജിറ്റേഴ്സോ ഒന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അത് ആപ്പ് ഡ്രോ ആയാലും ശരി, റീസെന്റ് ആപ്പ് ആയാലും ശരി, എല്ലാ തരം മേഖലകളിലും വളരെ ഡീസെന്റ് ആയൊരു എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിന്റെ സെക്ഷനൊക്കെ മൂവ് ചെയ്യുമ്പോൾ ഓരോ സെക്ഷനും കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം സ്മൂത്ത് ആണ് ഈ ഒരു യു ഐ എന്നുള്ളത്. ഓക്സിജൻ ഓയിസ് 11.3 ആണ്, ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ആണ്. ബട്ട് ഒരു കാര്യം, ഇത്തവണ പ്യുവർ ഓക്സിജൻ ഓയിസ് അല്ല, ഓപ്പോയുടെ കുറച്ച് നല്ല നല്ല ഫീച്ചേഴ്സ് കൂടി ഇതിനകത്തേക്ക് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പോയും വൺ പ്ലസ് ഇപ്പോൾ ബാക്ക് എൻഡിൽ ഒരുമിച്ചാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയും അതിൻ്റെ ഒരു എഫക്റ്റ് കാണാനുണ്ട്. പ്രത്യേകിച്ചും ഇതിൻ്റെ ക്യാമറ സെക്ഷനൊക്കെ നോക്കിയാൽ റെനോ 6 സീരീസിൽ നമ്മൾ കണ്ട ബോക്കെ ഫ്ലയർ പോർട്രേറ്റ് എഫക്റ്റ് ഒക്കെ ഇതിനകത്ത് കൃത്യമായിട്ടുണ്ട്. ക്യാമറ യു ഐ കൃത്യമായിട്ടും ഓപ്പോയുടെ ഇത് തന്നെയാണ്. സോ ഓപ്പോയുടെ കളർ ഓയിസും വൺ പ്ലസിൻ്റെ ഓക്സിജൻ ഓയിസും മെറിച്ചായിരിക്കുന്നു. ഓപ്പോയുടെ നല്ല വശങ്ങൾ ഇതിൽ ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഓവറോൾ നല്ല റിസൾട്ടും ഉണ്ട്. ക്യാമറയുടെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം. ഓവറോൾ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസിൽ യാതൊരു പരാതിയും പറയാനില്ല. ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി ഇല്ല. അതായത് നമ്മളിപ്പോൾ ഗെയിം കളിക്കുമ്പോൾ ഞാൻ 2-3 മണിക്കൂറൊക്കെ പബ്ജി ഇതിനകത്ത് സ്മൂത്ത് എക്സ്ട്രീം ഇട്ടുകൊണ്ട് നിങ്ങളിവിടെ കാണുന്ന രീതിയിലുള്ള നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഈ രീതിയിൽ ഞാൻ 2-3 മണിക്കൂറൊക്കെ സുഖമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഓവർ ഹീറ്റിംഗ് ഒന്നും വന്നില്ല. ഈവൻ 40 ഡിഗ്രി ആ റേഞ്ചിൽ താഴെ തന്നെയാണ് നിന്നിട്ടുള്ളൂ ഗെയിമിങ്ങിൻ്റെ സമയത്ത്. ഒരു തരത്തിലുള്ള ഓവർ ഹീറ്റിംഗും ഇല്ല. പിന്നെ ഔട്ട്ഡോറിൽ വലിയൊരു ലൈറ്റോ, അതായത് വലിയൊരു ഹീറ്റോ, അന്തരീക്ഷത്തിൽ വലിയ ടെമ്പറേച്ചറൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. എങ്കിൽ പോലും ഓവർ ഹീറ്റിംഗ് ഒന്നും ഇതിനകത്ത് വന്നില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം, ഓൺലൈൻ ക്ലാസ്, എൻ്റെ മോളുടെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഇതിനകത്താണ് ചെയ്തത്. 1 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് ഓൺലൈൻ ക്ലാസ് ക്യാമറ ആ ഒരു രീതിയിലൊക്കെ വർക്ക് ചെയ്ത് ഓൺലൈൻ ക്ലാസ്സൊക്കെ കണ്ട് കഴിയുമ്പോൾ 42 ഡിഗ്രിയാണ് ഏറ്റവും കൂടിയ ടെമ്പറേച്ചർ വന്നത്. എന്ന് വെച്ചാൽ അതൊരു ഓവർ ഹീറ്റിംഗ് അല്ല. സോ ഹീറ്റിംഗ് ഇല്ലയെന്ന് ചോദിച്ചാൽ ഒരു പൊടി ഹീറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്, ബട്ട് ഓവർ ഹീറ്റിങ്ങിലേക്ക് പോകുന്നില്ല. അപ്പോൾ നോർമലി നമുക്ക് ഓൺലൈൻ ക്ലാസ്സിനായാലും ശരി, ഗെയിമിങ്ങിനായാലും ശരി, എല്ലാ മേഖലയ്ക്കും യൂസ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ളൊരു ക്വാളിറ്റി ഇതിൻ്റെ പെർഫോമൻസിനുണ്ട്. ഗെയിമിംഗ് പെർഫോമൻസും ഡീസൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് വരാം. ക്യാമറ ഇത്തിരി നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ഘടകമാണെന്ന് തന്നെ പറയുന്നത്. നമ്മൾ പറഞ്ഞു റെനോ സീരീസിൻ്റെ ക്യാമറ ഇൻ്റർഫേസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ക്വാളിറ്റി നമുക്കൊന്ന് നോക്കാം. ഈവൻ പോക്കോ F3 GT യെക്കാളൊക്കെ നല്ല ക്യാമറയാണെന്നാണ് പറയുന്നത്. മെയിൻ ക്യാമറയൊക്കെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അടക്കമാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം വീഡിയോ സാമ്പിൾ സ്റ്റെബിലൈസേഷനൊക്കെ എങ്ങനെയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ടോ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും ഡീസൻ്റ് ആയ ഒരു ക്വാളിറ്റി ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു സ്റ്റെബിലൈസേഷൻ ലെവൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഡീസൻ്റ് ആയ ക്വാളിറ്റിയാണ്. പ്ലസ് ഇതിനകത്ത് ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും ഒരുപോലെ പോർട്രേറ്റ് വീഡിയോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. നോർമൽ പോർട്രേറ്റ് വീഡിയോസ് നമുക്ക് എടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ ബോക്കെ ഫ്ലയർ ഇഫക്റ്റ്, നമ്മൾ റെനോ സീരീസിൽ കണ്ട ആ എഫക്റ്റിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ എടുക്കാം. അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓവറോൾ 2 ഫ്രണ്ട് ബാക്ക് ക്യാമറകളിൽ ഈ ഒരു സംഗതിക്ക് എടുക്കാൻ പറ്റും. അത് എഡ്ജ് ഡിറ്റക്ഷനൊക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ ഓവറോൾ നല്ല ക്വാളിറ്റിയുള്ള ഇത്തരത്തിലുള്ള വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് അതിൻ്റെ ഒരു റിസൾട്ട്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സ്. ഈവൻ ആർട്ടിഫിഷ്യൽ ലൈറ്റിലാണെങ്കിലും നല്ല ഡയറക്റ്റ് സൺലൈറ്റിലാണെങ്കിലും ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഇത്തരത്തിൽ പല പല ഇഫക്റ്റിൽ പല പല ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ സാധിക്കും. സോ നല്ലൊരു വീഡിയോ ക്വാളിറ്റി ഉള്ള ക്യാമറ തന്നെയാണ് Node 2 എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്വാളിറ്റി മതിയോ എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് കുറച്ച് മെയിൻ ക്യാമറ ഇമേജ് സാമ്പിളുകൾ നോക്കാം. എങ്ങനെയുണ്ട് മെയിൻ ക്യാമറയുടെ ഇമേജ് സാമ്പിളുകൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഓവറോൾ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യണം. എന്നെ സംബന്ധിച്ച് ഡീസൻ്റ് ആയ ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സോണി സെൻസറാണ്, 50 MP മെയിൻ ക്യാമറയാണ്. അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ ഇവർ കാണിക്കുന്നുണ്ട്. സെൽഫി ക്യാമറ ഇമേജ് സാമ്പിളുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട് സെൽഫി ക്യാമറ? 32 MP സോണി സെൻസറാണ്. സോ അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്കിവിടെ കാണാനുണ്ട്. സോ ഡേ ലൈറ്റിൽ 2 ക്യാമറകളും ഒരുപോലെ നല്ല ക്വാളിറ്റി തരുന്നു. ഇനി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ ഇതിൻ്റെ മെയിൻ ക്യാമറ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന തരത്തിലാണ്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? സെൽഫി ക്യാമറയുടെ സാമ്പിളുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ക്യാമറ ഓവറോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പ്രൈസിന് കൊള്ളാവുന്ന ഒരു ക്യാമറ തന്നെയാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ. Wi-Fi 6 ഇതിനകത്ത് അവൈലബിൾ ആണ്, Wi-Fi കോളിംഗ് അവൈലബിൾ ആണ്, Bluetooth 5.2 ഉണ്ട്, OTG സപ്പോർട്ട് ഉണ്ട്, Camera to API Level 3 വരുന്നുണ്ട്, വൈഡ് വൈൻ എലവൺ സർട്ടിഫിക്കേഷൻ ഉണ്ട്, ഹെഡ് സാർ വാല്യൂ 1.14 വരുന്നുണ്ട്, ബോഡി സാർ വാല്യൂ 1.15 വരുന്നുണ്ട്. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസറിൻ്റെ പെർഫോമൻസ് കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫേസ് അൺലോക്കും വളരെ ഡീസൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഫിംഗർ പ്രിൻറ്റ്, ഫേസ് അൺലോക്ക് തുടങ്ങിയ സെക്യൂരിറ്റി സംവിധാനങ്ങളെല്ലാം ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തരുന്നുണ്ട്. ഒരു മെയിൻ ഘടകം 5G ബാൻഡുകൾ, ഇഷ്ടംപോലെ 5G ബാൻഡുകളും കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു 5G ഡിവൈസ് ആണിത്. ഈവൻ നമുക്ക് പോക്കോ F3 GT ഒക്കെ നോക്കിയാൽ പോലും 1-2 ബാൻഡുകളേ വരുന്നുള്ളൂ. ബട്ട് ഈ ഒരു ഫോണിൽ ഒരു 5G ഫോൺ എന്ന രീതിയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഓക്കെയാണ്. നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ സ്ക്രീനിൽ കാണാം ഇതിൻ്റെ 5G ബാൻഡുകൾ.
ഇനി ഇതിന്റെ വില നോക്കിയാൽ 8GB റാം 128GB സ്റ്റോറേജിന് 30,000 രൂപയാണ്, 12GB റാം 256GB സ്റ്റോറേജിന് 35,000 രൂപയാണ്. അപ്പൊ ഒരു കുറഞ്ഞ വേരിയന്റ് ചേട്ടാന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അവരുടെ സ്ഥിരം ഉടായ്പാണത്, ഒരെണ്ണം ഇറക്കുക, വില കുറഞ്ഞത് ഇറക്കുക, അത് അവൈലബിൾ അല്ലാതാക്കുക, നല്ല റിവ്യൂ വാങ്ങിക്കുക, ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കുക, വാങ്ങിപ്പിക്കുമ്പോൾ തന്നെ കൂടിയ വേരിയന്റ് വാങ്ങിപ്പിക്കുക. ഒരു മാസം കഴിയുമ്പോൾ ആ ഇതിന്റെ ചൂടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച ആൾക്കാരൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ പിന്നാലെ കൊണ്ടുവന്നിട്ട് ആ കുറഞ്ഞ വേരിയന്റ് ഇറക്കും. വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കുറഞ്ഞ വേരിയന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മിക്കവാറും അടുത്ത മാസമൊക്കെ അവരത് സെയിലിലിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാം. സോ ടോട്ടലി ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട് ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ സെഗ്മെന്റുകളിലൊന്നിലും പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം നമുക്ക് തോന്നിയിട്ടില്ല. ക്യാമറ ആയാലും ഡിസ്പ്ലേ ആയാലും പെർഫോമൻസ് ആയാലും എല്ലാ സെക്ഷനും ഡീസെൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇതിനകത്തൊന്നിലും ഫേസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത് അടിപൊളി എന്ന് പറയുന്നത്. സോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒക്കെ ഇല്ലേ ചേട്ടാന്ന് ചോദിച്ചാൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല, അതേപോലെ മെമ്മറി കാർഡ് സ്ലോട്ട് ഇല്ല. ഇതൊക്കെ നമുക്കൊരു പോരായ്മയായിട്ട് കണക്കാക്കാം. നോഡിനെ അപേക്ഷിച്ച് ഫ്രണ്ടിൽ 4K സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ ഫോണിൽ. നോഡിൽ നമുക്ക് 4K ഉണ്ടായിരുന്നു, ഇതിൽ 4K വരുന്നില്ല. സോ ഇങ്ങനെ രണ്ട് മൂന്ന് ഘടകങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മൈനസ് ആയിട്ട് കരുതാം. യൂസർ എക്സ്പീരിയൻസിൽ വരുന്ന കംപ്ലൈൻ്റ് അല്ല, ഇതിലില്ലാത്ത ഫീച്ചേഴ്സാണ്. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് നോട്ട് ചെയ്ത് വെക്കാം, നിങ്ങൾ അതൊക്കെ കെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ. സോ കൂടുതൽ എന്തെങ്കിലും യൂസർ എക്സ്പീരിയൻസിൽ പ്രോബ്ലംസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം.